നല്ല ഒരു ഫാമിലി മൂവിയാണ്, ഫാമിലിക്ക് പറ്റിയൊരു പടമാണ്, കണ്ട അടിപൊളി സിനിമയാണ്. ഒ ടി ടി റിലീസിൽ വൺ ടൈം വാച്ചബിൾ ആണ്, കൊള്ളാം, നല്ല പടമാണ്, നല്ല ഫാമിലി മൂവിയാണ്, എല്ലാവർക്കും കാണാം, ഫാമിലിക്കാക്കി ഇരുന്ന് കാണാൻ പറ്റും. സിനിമ സൂപ്പർ ആയിരുന്നു, ആ നല്ലതായിരുന്നു. മഞ്ജു വാര്യരുടെ അടിപൊളിയായിരുന്നു ആക്ടിങ്. ബിജു മേനോൻ നന്നായിട്ടുണ്ട്, മഞ്ജു ചേച്ചി അടിപൊളിയുണ്ട്, കൊള്ളാം, നല്ല പടമാണ്, കണ്ടിരിക്കാൻ പറ്റിയ ഫാമിലി പടമാണ്. ഫാമിലിക്ക് പറ്റിയൊരു പടമാണ്, എല്ലാവരും കാണണം എന്ന് ഞങ്ങൾ എല്ലാവരോടും പറയണം. ഞങ്ങൾ എല്ലാവരും കാണണം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ പറയണം, എല്ലാവരും ഈ സിനിമ പോയി കാണണം, വെർത്തായിട്ടുള്ള മൂവിയാണ്. മൂവിയാണ് നല്ലൊരു നൈസ് ഫാമിലി മൂവിയാണ്. ഇപ്പോൾ കുടുംബത്തോടെ ഇരുന്ന് കാണാൻ പറ്റി കുറേ നാൾ ഇറങ്ങി എനിക്ക് തോന്നുന്നു ആ ഒരു പടമാണ്. കുഴപ്പമില്ല, ഒരു ഫാമിലി മൂവിയാണ്, ഒരു ഒ ടി ടി റിലീസിൽ വൺ ടൈം വാച്ചബിൾ ആണ്. കണ്ടോ, അടിപൊളി സിനിമയാണ്, നല്ല സിനിമയാണ്. അത്യാവശ്യം വലിയ ഇതൊന്നും ബഹളമൊന്നും ഇല്ലെങ്കിലും നന്നായിട്ട് എല്ലാവരും ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താ, ഒരു ഫാമിലി തന്നെ നടക്കുന്ന അടിയും പിടിയും സഹോദരങ്ങളും തമ്മിലുള്ള ഇതുമൊക്കെ ആയിരുന്നു. നല്ല സിനിമയാണ്, ഫാമിലി ആയ അങ്ങനെ വേണം, എല്ലാവരും തമ്മിലുള്ള ബന്ധം എപ്പോഴും എന്താ ഇതായിട്ട് കൊണ്ടുപോകണം. റിവ്യൂസ് എല്ലാം കറക്റ്റ് ആവണമെന്നില്ല, ഓരോരുത്തരുടെയും എന്നാ മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും ഓരോ റിവ്യൂസും. ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഫിലിം വേറെ ഒരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. നമ്മളങ്ങനെ റിവ്യൂസ് നോക്കിയിട്ട് ഫിലിം കാണാൻ നിൽക്കാറില്ല, കാരണം ഫിലിം കാണാൻ തോന്നിയിട്ടുണ്ട് കാണും, അല്ല റിവ്യൂസ് ഒന്നും നോക്കാറില്ല. റിവ്യൂസ് നോക്കിയിട്ടല്ല, ആ റിവ്യൂസ് ഞാൻ നോക്കി, എൻ്റെ ഒരു ഫ്രണ്ട് ഇത് കണക്ക് കണ്ടിട്ട് ഇത് കണക്ക് സ്റ്റാറ്റസ് ഇട്ടപ്പോഴത്തേക്കും ഞാൻ അവൻ്റെ നിന്ന് വാങ്ങിച്ച് കണ്ടതാണ്. അത്യാവശ്യം സാമാന്യ ബോധമുള്ള ആളുകളും അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങൾ അറിയാവുന്ന ആളുകളാണെങ്കിൽ അവരുടെ ഒരു റിവ്യൂ തന്നെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ജസ്റ്റ് ഒരു കമാൻഡിങ് നമുക്ക് കിട്ടുക, അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ് എന്നുള്ള രീതിയിൽ. എനിക്കതിനെക്കുറിച്ച് വലിയ അഭിപ്രായമൊന്നുമില്ല, ഞാൻ ഡിഗ്രേഡ് ചെയ്യാറില്ല, പടം കണ്ടിട്ട് എനിക്കെന്താ തോന്നണ അങ്ങനെ. ആ ചിലവരങ്ങനെ ചെയ്യാറുണ്ട്, അത് അവർ മാർക്കറ്റിംഗ് നോക്കിയിട്ട് അവരിങ്ങനെ പുലി വന്നെ പുലി എന്നുള്ള രീതി ആക്കണതാണ്. അതൊക്കെ ഒറ്റ ഷോ കഴിയുമ്പോൾ തന്നെ വന്ന് ആ ഒരൊറ്റ ഒരൊറ്റ ഷോ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ തിയേറ്ററിൽ നിന്ന് ആളുകളാണ് ഇറങ്ങി പുറത്തോട്ട് വന്നെ. അവരാൾ ചോദിക്കുമ്പോൾ തന്നെ അവർ പറയുമ്പോൾ തന്നെ ആളുകൾ കാണാനല്ലേ അത് അവരുടെ അഭിപ്രായങ്ങളൊക്കെ, അപ്പോൾ തന്നെ അത് സ്റ്റോപ്പായിക്കോളൂ, അതിൽ വലിയ കഥയൊന്നും ഇല്ല. അത് ഡിഗ്രേഡ് ചെയ്യേണ്ട പടം എനിക്ക് തോന്നിയിട്ടില്ല, കാരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, കാരണം ഫാമിലി ആയിട്ട് കാണുമ്പോൾ നല്ലൊരു പടമായിട്ട് എനിക്ക് തോന്നിയിട്ട്. കാരണം അതിനകത്ത് ഡിഗ്രി ചെയ്യണമെങ്കിൽ അത് മലപ്പുറം ഡിഗ്രേഡ് ചെയ്യണത് വളരെ ശരിയല്ല, അതിൻ്റെ തോന്നുന്നുള്ളൂ. ഈ സിനിമേനെ അപേക്ഷിച്ച് കുറേ ആൾക്കാർ ആശ്രയിച്ച് കുറേ ആൾക്കാർ ജീവിക്കേണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രിയെ അത് ബാധിക്കും, അത് വളരെ തെറ്റായ ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് ഈ പടങ്ങൾ നല്ല പടങ്ങൾ ഒരിക്കലും ഡിഗ്രേഡ് ചെയ്യാൻ പാടില്ല, അത്ര നല്ലൊരു പടത്തെ ഡിഗ്രേഡ് ചെയ്ത് വളരെ മോശമെന്ന് ഞാൻ പറയുന്നത്.